ഇന്ത്യൻ നാവികസേനയുടെ മുൻനിര യുദ്ധക്കപ്പലായിട്ടുള്ള INS തബാറ് ജർമ്മനിയിലെത്തിയിരിക്കുകയാണ്. ജർമ്മനിയിലെ ഹാംബർഗിലാണ് ഇന്ത്യയുടെ നാവികസേനയുടെ യുദ്ധക്കപ്പൽ എത്തിയിരിക്കുന്നത്. ജർമ്മൻ നാവികസേന അംഗങ്ങളുമായിട്ടുള്ള ആശയവിനിമയവും നാവിക അഭ്യാസ പ്രകടനങ്ങളും ഉൾപ്പെടെ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പുറമെ ഇന്ത്യൻ സംസ്കാരം പ്രദർശിപ്പിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്നാണ് നാവികസേന കരുതുന്നത്. ജർമ്മൻ നാവിക അക്കാദമി സന്ദർശനം, കമ്മ്യൂണിറ്റി സേവനം തുടങ്ങിയവയും സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് നടക്കുമെന്നാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത്. സാമ്പത്തിക സഹകരണം, ശാസ്ത്ര ഗവേഷണം, സാംസ്കാരിക വിനിമയം, അതുപോലെ പ്രതിരോധ സഹകരണം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമാണ് നിലനിൽക്കുന്നത്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം അടുത്ത കാലത്തായി ശക്തമായിട്ടുണ്ട്. വിശേഷിച്ച് ജർമ്മനിയുമായിട്ടുള്ള ബന്ധം. ജർമ്മൻ ചാൻസലറായിട്ട് ഒലാഫ് ഷോൾസ് അധികാരത്തിലേക്ക് എത്തിയതോടുകൂടി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നതാണ് കാണുന്നത്. പ്രതിരോധ രംഗത്തടക്കം ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നാവിക സേനയ്ക്ക് വേണ്ടി റഷ്യയിൽ നിർമ്മിച്ച മുൻനിര കപ്പലുകളിൽ ഒന്നാണ് ഈ INS തബാർ എന്ന് പറയുന്നത്. ക്യാപ്റ്റൻ MR ഹരീഷ് ആണ് കപ്പൽ കമാൻഡർ. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഭാഗമാണ് കപ്പൽ. വൈവിധ്യമാർന്ന ആയുധങ്ങളും സെൻസറുകളും കൊണ്ട് സജ്ജമാക്കിയിരിക്കുന്ന തബാർ നാവികസേനയുടെ ആദ്യകാല സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളിൽ ഒന്നാണ്. 1997 നവംബർ 17 ഈ തബാർ ഇന്ത്യ ഓർഡർ ചെയ്യുന്നത്. 2004 ഏപ്രിൽ 19 ഇത് കമ്മീഷൻ ചെയ്യുന്നു. ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കപ്പലാണിത്. തൽവാർ ക്ലാസ് ഫ്രിഗേറ്റ് ആണിത്. തബാർ എന്നാണ് ഇതിന്റെ പേര്. ഫുൾ ലോഡ് ആയിട്ടുള്ള കപ്പല് ഏകദേശം 4035 ടൺ ഭാരമുണ്ടാകും. ഏകദേശം 124.8 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്. അതായത് ഏകദേശം 410 അടിയോളം ലെങ്ത് ഇതിനുണ്ട്. അതുപോലെ ഇതിന്റെ ബീം 15.2 മീറ്റർ ആണ്. അതായത് 49-50 അടിയോളം വരും. ഏതാണ്ട് മണിക്കൂറിൽ 56 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കപ്പലാണിത്. അത്യാധുനികമായിട്ടുള്ള റഡാർ സംവിധാനങ്ങളും ആയുധ ശേഖരങ്ങളും ഒക്കെ തന്നെ ഈ ഒരു കപ്പലിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ആന്റി എയർ മിസൈലുകള്, ആന്റി ഷിപ്പ് മിസൈലുകള്, ലാൻഡ് അറ്റാക്ക് മിസൈലുകള്, ആന്റി സബ്മറൈൻ വാർഫെയർ സിസ്റ്റംസ്, അതോടൊപ്പം തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേൺ എന്ന് പറയാവുന്ന വെപ്പൺസ് എല്ലാം തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ കൈവശമുള്ള മികച്ച ഒരു കപ്പലാണ്, അല്ലെങ്കിൽ ഒരു ഫ്രിഗേറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ജർമ്മനിയിലേക്ക് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹാൽ ധ്രുവ് ഹെലികോപ്റ്ററിനെ ക്യാരി ചെയ്യാനും ഈ ഒരു യുദ്ധ കപ്പലിന് സാധിക്കും. അപ്പോ ഇത്തരത്തിലൊരു കപ്പല് ജർമ്മനിയിലേക്ക് പോകണമെങ്കിൽ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ദൃഢമായിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ജർമ്മനി എന്ന് പറയുന്നത് വെറുമൊരു സുഹൃത്ത് രാജ്യമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. യൂറോപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറാണ് ജർമ്മനി എന്ന് പറയുന്നത്. ജർമ്മനി ഇന്ത്യയുടെ 8-ാമത്തെ ഏറ്റവും വലിയ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റർ ആണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഈ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തുമുണ്ട്. നിരവധി ഇന്ത്യൻ വംശജര് അവിടെ നിലവിലുണ്ട്. 2014 ജർമ്മനിയിൽ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചുള്ള നടന്നൊരു റിസർച്ചിൽ അവിടെയുള്ള ജനങ്ങൾ 16% പേര് മാത്രമാണ് അതിനെ പോസിറ്റീവായിട്ട് കണ്ടത്. എന്നാൽ 2023 സമാനമായ റിസർച്ച് നടന്ന സമയത്ത് ജർമ്മനിയിൽ ഇന്ത്യയോടുള്ള താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട്. 16% നിന്നത് 47% ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമം രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വ്യാപാരമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വളരെ ദൃഢമായിട്ട് തന്നെ നടക്കുന്നുണ്ട്, ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അത് ഏതൊക്കെ മേഖലയിലാണെന്ന് നോക്കുമ്പോഴാണ് എത്രത്തോളം ഈ ഒരു ബന്ധം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുക. ഇന്ത്യയിൽ നിന്ന് ജർമ്മനി പ്രധാനമായിട്ട് വാങ്ങുന്നത് മെഷീനറീസ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, ഓർഗാനിക് കെമിക്കൽസ്, അതോടൊപ്പം തന്നെ വാഹനങ്ങൾ, അയൺ, സ്റ്റീൽ, ഇങ്ങനെയുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകൾ, റബ്ബർ, ലെതർ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത്. തിരിച്ച് ഇന്ത്യയും അതുപോലെ തന്നെ മെഷീനറീസ്, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, എയർക്രാഫ്റ്റുകൾ, സ്പേസ് ക്രാഫ്റ്റുകൾ, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്സ്, ഓർഗാനിക് കെമിക്കൽസ്, വെഹിക്കിൾസ്, അയൺ, സ്റ്റീൽ, ഫാർമസ്യൂട്ടിക്കൽ, ഇങ്ങനെ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള ഒരു ട്രേഡാണ് നടക്കുന്നത്. ചെറിയ ഡിഫറൻസ് മാത്രമേ ട്രേഡ് ബാലൻസ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു അടുത്ത തലത്തിലേക്ക് ഉയർത്താനുള്ള ഒരു ശ്രമം ഇന്ത്യയും നമ്മുടെ ജർമ്മനിയും തമ്മിൽ നടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി നമുക്ക് ഫ്രാൻസുമായിട്ട് യൂറോപ്പിൽ നല്ല ബന്ധമുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഫ്രാൻസ് ആയിക്കോട്ടെ, സ്പെയിൻ ആയിക്കോട്ടെ,
അല്ലെന്നുണ്ടെങ്കിൽ പോർച്ചുഗൽ ആയിക്കോട്ടെ, നെതർലൻഡ് ആയിക്കോട്ടെ, ബ്രിട്ടൻ ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളിൽ പലതും ഇന്ത്യയുടെ യു എന്നിലെ സ്ഥിരാംഗത്വത്തിന് വേണ്ടി പോലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജർമ്മനി യൂറോപ്പിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ്. അതായത് ഫ്രാൻസിനേക്കാളും ബ്രിട്ടനേക്കാളും സമ്പന്നമാണ് ജർമ്മനി എന്ന് പറയുന്നത്. അപ്പോൾ ജർമ്മനിയുമായിട്ടുള്ള ട്രേഡ് വർദ്ധിപ്പിക്കുക, ജർമ്മനിയിൽ കൂടുതൽ ബിസിനസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുക, കൂടുതൽ നിക്ഷേപങ്ങൾ ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെ ഇന്ത്യയുടെ താല്പര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ യൂറോപ്പിൽ കൂടുതലായിട്ട് സ്വാധീനം നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ ജർമ്മനിയെ കൂടെ നിർത്തേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യ ജർമ്മനിക്ക് വലിയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി ജർമ്മനിയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യ ഒരു എമർജിംഗ് പവറാണ്. സോ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, അത് പ്രതിരോധ രംഗത്തടക്കം ശക്തിപ്പെടുത്തുന്നത് നല്ലതാണെന്ന് അവരും കണക്കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നൂറ്റാണ്ടിൽ ഇന്ത്യയും യൂറോപ്പും അമേരിക്കയും ഒക്കെ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകും. ഇന്ത്യയുടെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് ഇന്ത്യയുമായി അടുക്കാൻ പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ യു എസുമായും റഷ്യയുമായിട്ടും ബന്ധം പുലർത്തുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളെയും ഇന്ത്യ ഒരവസരത്തിലും തള്ളിപ്പറയാനോ ഒറ്റുകൊടുക്കാനോ പോകുന്നില്ല. വാല്യൂ കൊടുക്കുന്നുണ്ട്, റിലേഷൻഷിപ്സിൽ ഇന്ത്യ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു നയതന്ത്ര രീതിയാണ് ഇന്ത്യ പിന്തുടരുന്നത്. ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ നയതന്ത്ര രീതികളെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം രാജ്യങ്ങളുമുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ ജർമ്മനി ബന്ധം വളരെ ദൃഢമാകുന്നു എന്ന് തന്നെയാണ് നമ്മുടെ യുദ്ധക്കപ്പൽ ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോയിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്.